കേരള പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് മുൻപ് നിരവധി അധികം തസ്തികകൾ ഓൺലൈനായിട്ട് പി എസ് സി മുഖാന്തരം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നിലവിൽ അതിന്റെ നാലോളം തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കേരള പി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ വൺ by വൺ ആയിട്ടുള്ള റാങ്ക് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അറിവിൽ എനി പറയാൻ പോകുന്ന സുഹൃത്തുക്കൾ അതായത് ഇതിലേക്ക് അപേക്ഷിച്ച് പരീക്ഷ എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിലേക്ക് കേറാൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് നല്ലൊരു അവസരം തന്നെയായിരുന്നു ഇനി ഒരുപാടധികം റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കാനുണ്ട് കൃത്യമായി ലഭിക്കാനായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക വന്നിട്ടുള്ള ഓരോ റാങ്ക് ലിസ്റ്റും നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ നാനൂറ്റി പത്ത് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എസ് ടി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ക്ഷണിച്ചതായിരുന്നു കേരള പോലീസ് സർവീസ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലേക്കായിരുന്നു വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ പരീക്ഷയൊക്കെ എഴുതി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഫിസിക്കൽ മെഷർമെൻ്റ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതിനുശേഷമാണ് ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കണ്ണൻ സി ആണ് റാങ്കിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി നാലോളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തൃശ്ശൂരിന്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റില് കാറ്റഗറി നമ്പർ ൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് ഒന്നാമത്തെ റാങ്ക് ആണ് നമുക്ക് അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് കടക്കാം രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ സെയിം ആണ് നാനൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെയിം ആണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് ആണ് റിക്രൂട്ട്മെന്റ് എസ് ടി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പക്ഷേ കേരള പോലീസ് സർവീസ് ഇൻ കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഇതാണ് അതായത് റാങ്ക് ലിസ്റ്റ് ആണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഓൾറെഡി നടന്നു ഒ എം ആർ ടെസ്റ്റ് നടന്നു ഒ എം ആർ ടെസ്റ്റ് നടന്നിട്ടുള്ളത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അക്ഷയ് സി എ ആണ് ഇതിൽ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് മൊത്തം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ അതായത് കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് കടക്കാം ഇതാണ് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ സെയിമാണ് നാനൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക മലപ്പുറം ജില്ലയുടേതാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഭിലാഷ് കെ എസ് ആണ് റാങ്കിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലോളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫിസിക്കലും എക്സാമോ ഫിസിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നാലാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ ആണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് ഇത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചതായിരുന്നു ഇത് എസ് ടി ഉദ്യോഗാർത്ഥിയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ആയിരുന്നു കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ അഭിമന്യു സി ബി ആണ് ആദ്യമായിട്ട് അതായത് ഇതിൽ റാങ്കിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ മൊത്തത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇരുപത്തി ആറാണ് സോ ഈ റാങ്ക് ലിസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഇതിൻ്റെ നാലിൻ്റെയും പി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിൽ ജസ്റ്റ് കയറുമ്പം തന്നെ അതിൽ നിങ്ങൾക്ക് പി ഡി എഫ് അവൈലബിളായിട്ട് ലഭിക്കുന്നതായിരിക്കും അതിലുണ്ടാവും ജസ്റ്റ് അവിടെ കയറി നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്